സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കൊണ്ട് ബംഗളൂരുവിൽ നിന്ന് എൻഐഎ സംഘം അവരുടെ കൊച്ചി ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാള ചാനലുകൾ വാളയാറിൽ നിന്ന് ആ സംഘത്തെ പിന്തുടർന്ന് നടത്തിയ ചാനൽ ചേസിംഗ് ആ ചാനൽ ചേസിംഗ് ഇന്നിപ്പോൾ കേരളം വലുതായി തന്നെ ചർച്ച ചെയ്യുകയാണ് ഇത് ആദ്യമായിട്ടല്ല ചാനലുകൾ ഇത്തരത്തിൽ പ്രതികളെയും കൊണ്ടുപോകുന്ന വാഹനത്തിന് പിന്നാലെ ചേസിംഗ് നടത്തുന്നത് പക്ഷേ ഇപ്പോൾ നടത്തിയ ഈ ചാനൽ ചേസിംഗ് വീണ്ടും എന്തിനാണ് പ്രതികളെയും കൊണ്ടുള്ള വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളുടെ വാഹനപ്പടയും കടന്നുപോകുന്നത് എന്നുള്ള ചോദ്യം വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ബംഗളൂരുവിലേക്ക് തൽക്കാലം ഈ ലോക്ക്ഡൗൺ ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വരെയും എൻഐഎ സംഘത്തെ അനുഗമിച്ച് ഈ വാഹനവ്യൂഹം ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ ഈ പ്രതികളെയും കൊണ്ട് എൻഐഎ സംഘം കൊച്ചിയിലേക്ക് എത്തി രാവിലെ മുതൽ തുടങ്ങിയ ഈ തത്സമയ സംപ്രേഷണം ഈ ചാനൽ ചേസിംഗ് അത് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി എൻഐഎ ഓഫീസിൽ എത്തിയതിന് ശേഷം നമ്മുടെ ചാനലുകൾക്ക് കിട്ടിയ വാർത്ത എന്തായിരുന്നു അല്ലെങ്കിൽ ചാനലുകൾ നമ്മിലേക്ക് എത്തിച്ച ആ വാർത്തയുടെ ആകെത്തുക എന്തായിരുന്നു സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻഐഎ സംഘം കൊച്ചിയിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കും ഈ രണ്ട് വാർത്തയല്ലാതെ എന്ത് പുതിയ വാർത്തയാണ് ഈ മാധ്യമ ചേസിംഗ് ഈ പ്രതികളെയും കൊണ്ടുവന്ന വാഹനത്തിന് പിന്നാലെ നടത്തിയിട്ട് ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് നമുക്ക് നൽകാൻ സാധിച്ചത് അതിനപ്പുറമൊന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ മാധ്യമ മാനേജ്മെൻറ്റുകൾക്കൊക്കെ നന്നായി അറിയാവുന്ന കാര്യമാണ് പ്രതികളെയും കൊണ്ടുവരുന്നു ഇത് തന്നെ സംഭവിക്കും ഇവിടെ എത്തും ഇനി ഈ പ്രതികളോട് പ്രതികളുടെ മുന്നിലേക്ക് മൈക്ക് നീട്ടിക്കൊടുത്ത് അവരുടെ ഒരു പ്രതികരണം കിട്ടാനാണെങ്കിൽ വാളയാറിൽ നിന്ന് കൊച്ചിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ ഒരിടത്തും ഈ പ്രതികൾ പുറത്തിറങ്ങാനോ മാധ്യമങ്ങളോട് സംസാരിക്കാനോ ഉള്ള അവസരം തുറക്കപ്പെടുകയില്ല എന്നും നന്നായി അറിയാം പക്ഷേ എങ്കിലും നമ്മുടെ ആ വികാരത്തെ വളരെ കൃത്യമായി മുതലെടുക്കുക എന്നുള്ളതാണ് മലയാളി ആ ചാനൽ ചേസിംഗ് കണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കണ്ടിരിക്കത്തക്ക തരത്തിൽ അതിനകത്ത് ഒരു സെൻസേഷണൽ വിഷയമുണ്ടായിരുന്നു അത് സ്വപ്ന സുരേഷാണ് സ്വപ്ന സുരേഷിനെ ഒന്ന് കാണാൻ സ്വപ്ന സുരേഷിൻ്റെ മുഖമെങ്കിലും ഒന്ന് കാണിക്കാൻ നമ്മുടെ ചാനലുകൾ നെട്ടോട്ടമോടുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം ചാനലുകളുടെ ശ്രമം കാറിനുള്ളിലിരിക്കുന്ന സ്വപ്ന സുരേഷിനെ എങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം ചില സ്റ്റില്ലുകൾ മാത്രമാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ അശ്ലീലമാണ് അതിനകത്ത് സ്വപ്ന സുരേഷിനെ മാത്രം ചുറ്റിപ്പറ്റിയാണ് അല്ല സന്ദീപ് നായരെ ഒന്ന് കാണിച്ചു കളയാമെന്ന് ആ ചാനൽ ചേസിംഗ് നടത്തിയ ഒരു ചാനലുകളുടെയും ക്യാമറാമാൻമാർ ശ്രമിച്ചു കാണില്ല അവരൊക്കെയും ശ്രമിച്ചത് സ്വപ്ന സുരേഷിൻ്റെ ചിത്രം എങ്ങനെ പകർത്തിയെടുക്കാം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഓട്ടമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു വലിയ അശ്ലീലമുണ്ട് ഇപ്പോൾ സരിതാ നായർ ക്ലിപ്പിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങളെയും കൊണ്ടോടിയ ഓട്ടം നമ്മൾ ഒരു വട്ടം ചർച്ച ചെയ്തതാണ് എന്തിനാണ് ഈ ഓട്ടം ഈ പെടാപ്പാട് പെടുന്നത് എന്നുള്ള സ്വാഭാവികമായ ബുദ്ധിയുള്ള ചോദ്യം നമ്മുടെ പൊതുസമൂഹം ഇപ്പോൾ ഉയർത്തുന്നുണ്ട് പക്ഷേ അവിടെയും ഉള്ള ഒരു കാര്യം മലയാളികളുടെ മാനസികാവസ്ഥയെ നമ്മുടെ ചാനലുകൾ വളരെ കൃത്യമായി മുതലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്വപ്ന സുരേഷിനെ ഇപ്പോൾ കാണാം മേക്കപ്പ് ഇട്ട സ്വപ്ന സുരേഷിനെ അത്ര സുന്ദരിയല്ല മേക്കപ്പ് ഇടാത്ത സ്വപ്ന സുരേഷ് എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി കറങ്ങി നടക്കുന്ന ആ ട്രോളുകളുണ്ടല്ലോ ആ ട്രോളുകളുടെയൊക്കെ ഒരു വീഡിയോ ദൃശ്യം തങ്ങൾക്ക് ലഭ്യമായെങ്കിലെന്ന് ആകാംക്ഷയോടുകൂടി ഇത് കണ്ടിരുന്ന ആളുകളുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ നമ്മൾ കാട്ടുന്നത് വസ്തുതാന്വേഷണം എന്ന മാധ്യമ പ്രവർത്തനത്തിനപ്പുറത്ത് ഇക്കിളിപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയായി ഈ ചാനൽ ചേസിംഗ് മലയാളി സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല